എല്ലാവർക്കും അലൂസ് നെസ്സൽ ലൈഫിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പൊരിച്ചതാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ 2 കിലോ, കറിവേപ്പില, പപ്പടം ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്നത്, 1 നാരങ്ങ, 6 പച്ചമുളക്, വെളുത്തുള്ളിപ്പൊടി ആവശ്യത്തിന്, ഇഞ്ചിപ്പൊടി ആവശ്യത്തിന്, ചിക്കൻ പൊരിച്ചതിൻ്റെ മസാല പാക്കറ്റ്, അതുപോലെ തന്നെ എണ്ണ. 2 കിലോ ചിക്കനകത്തേക്ക് ഞാൻ ചിക്കൻ പൊരിച്ചതിൻ്റെ മസാല ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 100 ഗ്രാം ചിക്കൻ പൊരിച്ചതിൻ്റെ മസാലപ്പൊടിയുണ്ട് ഇതിനകത്ത്. അതിലേക്ക് വെളുത്തുള്ളിപ്പൊടി, ഇഞ്ചിപ്പൊടി, എന്നിവ ഇട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടായത് കൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഇല്ല എങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഉപ്പിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അടച്ച് നമുക്ക് 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ചിക്കൻ വറക്കുന്ന മുന്നേക്ക് ഞാൻ പപ്പടം ചെറുതായി മുറിച്ചത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് 1 മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് നമുക്ക് എടുത്തു മാറ്റാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അടപ്പ് വെച്ച് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് 1 സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ അടപ്പ് മാറ്റി കൊടുത്തിട്ടുണ്ട്, ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് 2 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് കൊടുക്കാം. Thank you.
ആദ്യത്തെ സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ സെറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റാം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ പൊരിച്ചത് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടിയാന്നെ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.